Hi friends, Assalamualaikum. Bismi ke channel ota. Ella varkum swagatham. Innu nammal chicken kondittu variety curry aanu thayaarakkunnathu. Curry ennu parayumbo oru vaadu arivonnum undavilla, oru vaadu chaarum undavilla. Korchu thick aayittulla oru curry aanu. Eppozhum nammal chicken fry chicken varittiyathu allengil chicken roast anganeyokke nammal cheyyunna samayathu. Adil ninnu vyathasthamaayittulla oru curry aanu. Mulagupodi onnum cherkatha oru curry. അപ്പോൾ അതിനേടി അണ്ട 1.5 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളൊക്കെ വരാൻ വേണ്ടി വെച്ചിക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരവ് തയ്യാറാക്കി എടുക്കണം അതിന് മിക്സിയുടെ ഒരു ജാർ എടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു 7 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് എടുത്തതാണ് അതിങ്ങനെ ഒരെണ്ണം മുഴുവനായിട്ടുള്ളത് ഇതേപോലെയുള്ളത് ഞാൻ ഒന്ന് അടർത്തി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 7 ഓളം വരുന്ന ബദാം എടുത്തിട്ടുണ്ട് അത് ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ബദാം കയ്യിലില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതിന് പകരം ഇപ്പോൾ 7 എണ്ണം എടുക്കുന്നതിന് അതിന് പകരം ഒരു 14 എണ്ണോ 16 എണ്ണോ ഒക്കെ എടുത്താൽ മതിയാകും എടുത്തിട്ട് അണ്ടിപ്പരിപ്പ് എടുത്താലും മതിയാകും അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ കൂടുതലുണ്ടാവുക ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ആണ് കേട്ടോ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ ചേർക്കാതെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നോക്കാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തരിതരിപ്പായിട്ട് ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് പേസ്റ്റ് ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 10 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ചിട്ട് ചേർത്തു ഇതിൻ്റെ ഒപ്പം തന്നെയിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അരക്കാത്തതാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ് വളരെ കുറച്ച് പുതിനയില പുതിനയില കൈകൊണ്ട് എടുക്കുമ്പോൾ ഇത്ര ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ പുതിനയില എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനൊരു 1.5 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിയില മല്ലിയില കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഒരു വലിയ കൈപ്പിടി വരുന്ന മല്ലിയില നമുക്ക് എടുക്കാം അപ്പോൾ ആ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തി അപ്പം അതുപോലെ തന്നെ പൊറോട്ട ഒക്കെ നല്ല കോമ്പിനേഷനാണ് നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ നോക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളം ചേർക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് അതങ്ങനെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതാ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അരവ് തേച്ച് വെക്കാം അതിനായിട്ട് നമ്മുടെ ചിക്കൻ ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരവ് തേക്കണം ഇനി ഈ മിക്സിയുടെ ജാറ് ഇപ്പോൾ തന്നെ കഴുകി കളയൊന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചുവറ്റി വെക്കണം അപ്പോൾ ഇത് നമുക്ക് ഇത് കറിയാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് എന്താ പറയുക കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നാരങ്ങ നീരാണ് നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനും നല്ലതാണ് കേട്ടോ നാരങ്ങ നീര് ടേസ്റ്റ് കൂടാനും നല്ലതാണ് പുളിയും കിട്ടും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് ഞാൻ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ 1.5 കപ്പ് ചിക്കനിലേക്കാണ് നമ്മൾ ഇത്രയും തൈരും ഈ ഒരു വലിയ മുറി നാരങ്ങയൊക്കെ ചേർത്തത് ഇപ്പോൾ വളരെ കുറച്ച് അളവിൽ 1/2 കിലോനോ അല്ലെങ്കിൽ 1/4 കിലോനോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ പകുതി ചേർത്താലും മതിയാകും കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം
ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ നമ്മൾ ഇത്രയും തന്നെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതെ, നന്നായിട്ട് അരവൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. സമയമുണ്ടെങ്കിൽ 1.5-2 മണിക്കൂറൊക്കെ വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പം ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രിഡ്ജിലാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അരവം കൊണ്ട് പിടിച്ച് കിട്ടും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേ ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട, കുറച്ച് ഓയിൽ മതി. അപ്പോൾ ഓയിലൊന്നും ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് മൂത്ത് പോകണ്ട, ഇത് നമ്മൾ വേവിച്ചെടുക്കാനുള്ളതാണ്. നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരു ചെറിയൊരു കളർ മാറ്റം വന്നാൽ മതി. ഇത് ഒരു ഭാഗമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഈ ഒരു ഭാഗമായത് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നമുക്ക് ഈ എണ്ണ, നമ്മളിത് ഈ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നോക്കാം, നമ്മൾ ചേർത്ത ഉള്ളി നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ നിന്ന് ഞാനൊരു അല്പം 1 സ്പൂണോളം ഇന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് മാറ്റുന്നത്. ഇതാ ഇത്ര ഉള്ളി ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരവ് തേച്ച് വെച്ച ആ ചിക്കനിൽ നിന്നുള്ള കുറച്ച് അരവ് ബാക്കിയുണ്ട്. അപ്പോൾ ആ അരവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളകൊന്ന് ചതക്കിയെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വരുന്ന ചിക്കൻ മസാല അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, 1 ടീസ്പൂണൊക്കെ വരുന്ന ചിക്കൻ മസാല മതി. കണ്ടോ, 1 ടീസ്പൂൺ വരുന്ന ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത ആ ചിക്കൻ മസാലയുടെയും ആ കുരുമുളകിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പോളം വരുന്ന വെള്ളമുണ്ട് കേട്ടോ, ഇത്രയും മതി. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ
Pathram for Chardana, for the old chamber, for Chitonia Labilla chamber, for Sweden bathroom to the top. Nidanamka, add a chuchita, very media flame, Talexan Sasha, or media flame. Media flame miller, Namka Patham into the cookie daltane, number chicken a cavendu, for the Nea Tiershoke, window on the tender, and Tiershaka window on the tender. പദെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ ചിക്കൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കരുതണ്ട ഇതൊന്ന് തിളച്ചു കഴിയുമ്പോൾ ഒന്നും കൂടെ വേവാനുണ്ടല്ലോ ആ സമയത്ത് ചിക്കൻ ഒക്കെ ഒന്ന് ചുരുങ്ങി വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതാ ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഞാനൊരു 13 മിനിറ്റോളം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു 3-4 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത് ഒരുപാട് കണ്ടോ ചിക്കൻ ഇതാ നന്നായി വെന്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് മസാലപ്പൊടികളോ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി അതുപോലെ തന്നെ അപ്പം പൊറോട്ടയുടെ ഒപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടി ഇത് ഷെയർ ചെയ്ത് തന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്താണെങ്കിലും എന്നെ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ടു അപ്പോൾ കാണുന്ന സമയത്ത് ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ചെയ്തേക്കും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്ത ഉള്ളിയും ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറി ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കണം അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എത്തും ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോമേ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം